ഹലോ ഗൈസ്, എന്തേ പറയുക, ഇറ്റ്സ് മീ ആക്കി. പല സെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്വിറ്ററിന്റെ അക്കൗണ്ട് നമ്മൾ ഒരെണ്ണം ഡിആക്ടിവേറ്റ് ചെയ്തത്, അഥവാ ഡിലീറ്റ് ചെയ്ത ഒരു അക്കൗണ്ട് നമുക്ക് അങ്ങനെ തിരിച്ച് വീണ്ടും റിസ്റ്റോർ ചെയ്തെടുക്കാന്നാണ് ഈ ഒരു ട്രിക്ക്. 30 ദിവസത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്ത് 30 ദിവസത്തിനുള്ളിലാണ് ഈ ട്രിക്ക് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അത് കണ്ടില്ലാണ് നേരെ ഇവിടെ വീഡിയോയിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപ് ചാനൽ ഇതിൽ കാണാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ട്വിറ്ററിന്റെ അക്കൗണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഡിആക്ടിവേറ്റ് ചെയ്ത അക്കൗണ്ട് നമ്മൾ വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് മെയിൻ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ, അഥവാ നമ്മൾ അക്കൗണ്ട് ഡിആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് വീണ്ടും റിസ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അഥവാ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒരു പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിആക്ടിവേറ്റ് ചെയ്ത ആ ഒരു അക്കൗണ്ടിൻ്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും, അഥവാ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ യു ഡിആക്ടിവേറ്റ് ഒരു അക്കൗണ്ട് ഓൺ, നമ്മൾ ഡിആക്ടിവേറ്റ് ചെയ്ത ഡേറ്റ് ഓൺ December 20, ആ ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ നോ ലോങ്ങർ ബി പോസിബിൾ ഫോർ യു ടു റിസ്റ്റോർ യുവർ ട്വിറ്റർ അക്കൗണ്ട് ഇഫ് ഇറ്റ് വാസ് ആക്സിഡൻ്റലി ഓർ റോങ് ഫുള്ളി ഡിആക്ടിവേറ്റഡ് ബൈ ക്ലിക്കിംഗ് യെസ് റീആക്ടിവേറ്റ് യു വിൽ ഹോൾഡ് ദ ഡിആക്ടിവേഷൻ പ്രോസസ് ആൻഡ് റീആക്ടിവേറ്റ് യുവർ അക്കൗണ്ട്. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ അക്കൗണ്ട് വീണ്ടും റീആക്ടിവേറ്റ് ആവുന്നതാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എഴുതുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ എല്ലാ പോസ്റ്റും വീണ്ടും റീപ്ലിഷ് ആവുകയും ആ ഒരു ടൈമിൽ നിന്ന് നമ്മുടെ പോസ്റ്റുകൾ വീണ്ടും പബ്ലിക് ആവുകയും ചെയ്യും. ഓക്കെ, അത്ര നാൾ നമ്മുടെ പോസ്റ്റ് പ്രൈവറ്റായി കിടക്കിയിരിക്കും, ഇപ്പോൾ പബ്ലിക്ക്. നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ആളുടെ ഒരു ചാനൽ അഥവാ ഒരു പേജ് നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ അൺബോക്സിംഗ് ട്യൂട്ടിൻ്റെ പേജാണ്. അപ്പോൾ ഇത് പോസ്റ്റുകളാണല്ലോ, പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എടുത്തു. അതിനകത്ത് ആ ഇതാണ് ഈ ഒരു പേരുള്ളത്. ബാക്കിയുള്ളതൊക്കെ കുറേ ഇപ്പോൾ ഒറിജിനൽ അല്ലാത്ത പേരൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത്. ഇതാണെന്ന് തോന്നുന്നുണ്ട്, 800 ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ഇതാണ്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ 1.2 എത്ര കണ്ട 10 സബ് ഉള്ള ആളാണ് യൂട്യൂബിനെ. 821 ഫോളോവേഴ്സ് ഉള്ളത് നമ്മുടെ ഇതിൽ ട്വിറ്ററിൽ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്വിറ്ററിൽ കയറി ഫോളോ ചെയ്ത് കൊടുക്കാം. പയ്യന പയ്യനല്ല, എന്നേലും നോക്കാണ് വേറെ ആരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.